കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ചർച്ച വിടാതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള ചർച്ചകൾ നാളെ പോകുന്നു മറ്റന്നാൾ പോകുന്നു എന്ന തരത്തിലൊക്കെ ചർച്ചകൾ വരുമ്പോഴും ആവർത്തിച്ച് എസ് രാജേന്ദ്രൻ ഒരു കാര്യമുണ്ട് ഞാൻ ഒരു പാർട്ടിയിലേക്കും പോകുന്നില്ല ഇടതുപക്ഷത്തിനൊപ്പം തുടരും എന്ന് പറയുന്നുണ്ട് എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തനിക്കുണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് അങ്ങനെയൊരു ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഒടുവിൽ സഹോദരൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കന്മാരെ കണ്ടതാണ് അതിൻ്റെ ചിത്രങ്ങളൊക്കെ പ്രചരിച്ചതാണ് വലിയൊരു ചർച്ചയായത് ഒരിക്കലെങ്കിലും അത് ആ ഒരു ചിത്രങ്ങൾ അങ്ങനെ പ്രചരിക്കാൻ അങ്ങയുടെ കയ്യിൽ നിന്ന് പോയതായിരിക്കും എൻ്റെ കയ്യിൽ നിന്നല്ല പോയത് ഞാൻ പോയി കണ്ട നേതാവിൻ്റെ അവിടെ നിന്നും പോയതായി കരുതുന്നില്ല വിശ്വാസക്കുറവില്ല പക്ഷേ സഹോദരൻ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആ ബന്ധു എൻ്റെ ബന്ധുവിൽ നിന്ന് ബന്ധു ബന്ധുക്കൾക്ക് കൈമാറിയപ്പോൾ കട്ട് കട്ടൂട്ടറും മറ്റുമൊക്കെ വയ്ക്കാനുള്ളതാണ് അങ്ങനെ കൈമാറിയപ്പോൾ അതിൽ നിന്നും ചോർന്ന് പോകാനിടയുണ്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നാണ് ചോർന്നു പോകാനിടയായത് പി ജെ പി സൈഡിലല്ല ഈ ആവർത്തിച്ച് പറയുന്നുണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നില്ല ഇടതുപക്ഷത്ത് തന്നെ തുടരും പക്ഷേ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം ആ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത നിങ്ങളത് പ്രശ്നമാക്കാതിരുന്നാൽ മതി അതായത് എനിക്ക് അതൊരു കുടുംബാൻ്റെ ഉള്ളിൽ സ്വചാർച്ചയൊക്കെ ഉണ്ടാവും അതുവേറെ പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ദേശീയ തലത്തിലും സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധിച്ചാൽ കാണാം കോൺഗ്രസ്സുകാർക്ക് വേറെ ഒന്നും പറയാനില്ല കേരളത്ത് രാജേന്ദ്രൻ പോയി രാജേന്ദ്രൻ പോയി പല ആളുകളും പോയപ്പോഴൊന്നും പ്രശ്നമില്ല രാജേന്ദ്രൻ പോയി എവിടെ പോയി ഒന്നും പോയില്ല എന്നാൽ ഞാൻ പറയുന്നതിന് വിശ്വസിക്കാൻ അവർക്ക് തയ്യാറല്ല എന്തുകൊണ്ട് അവർക്ക് ഇത് തന്നെ ചർച്ചയുണ്ടായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് വരെ അതേ ഉള്ളൂ അതുകൊണ്ട് ആ ഒന്നും പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമില്ല പ്രചരണത്തിന് ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും ഇവിടെ സഹാക്കൾ പിണറായി കോടിയേരി അടക്കം താളെ തട്ടിൽ പോസ്റ്റ് പോസ്റ്റൊട്ടിക്കുന്നത് വരെ നടക്കുന്ന എല്ലാ സഖാക്കളുടെയും അവരുടെ ശ്രമം ഇപ്പോഴത്തെ വിഷമങ്ങളും ബുദ്ധിമുട്ടും ഇന്നത്തെ രാഷ്ട്രീയ വെല്ലുവിളിയിൽ ഉയർത്തിപ്പിടിക്കേണ്ട സാഹചര്യങ്ങളുമെല്ലാം എനിക്കും ഹൃദയം തട്ടി ബോധ്യമുള്ള ആളാണ് ഒരപത്തും ഒരു നേരെ അങ്ങ് പോയി എന്നുള്ളതല്ലാതെയും അതൊരു വ്യക്തിപരമായ കാര്യത്തിനെയായിരുന്നു പോയി എന്നുള്ളത് കൊണ്ട് പത്രമാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും അതങ്ങനെ കാണേണ്ട കാര്യമില്ല ഒന്ന് രണ്ട് ഞാൻ ഈ രണ്ട് മൂന്ന് വർഷം സജീവമല്ലാത്തത് കൊണ്ടുള്ള അവർക്കുറവ് വന്നിട്ടുണ്ടാകും രാഷ്ട്രീയ പ്രാധാന്യം സാധാരണഗതിയിൽ തോന്നിപ്പോയിട്ടുണ്ടാക്കാം മനുഷ്യനല്ലേ അങ്ങനെയും വരാൻ വന്നിട്ടുണ്ട് അതാണ് അല്ലാണ്ട് ഇടതുപക്ഷത്തിനെതിരെയോ ജോ എസിനെതിരെയോ സി പി എമ്മിനെതിരെയോ നിലപാടെടുക്കുകയോ സമീപനം സ്വീകരിക്കുകയോ ചെയ്യില്ല മറ്റൊരു പാർട്ടിയിൽ പോയി ചേരുമെന്നുള്ളത് ഇപ്പോൾ മാധ്യമങ്ങളുടെ ആഗ്രഹമാണ് പിന്നെ കോൺഗ്രസിൻ്റെ തീരാത്ത ആഗ്രഹം അവർക്കൊരു കൂട്ടന് ആളു വേണ്ടേ അതുകൊണ്ട് അത് ഇതൊന്നും നടക്കില്ല അടിസ്ഥാനമായ കാര്യങ്ങളല്ല അടിസ്ഥാന രഹിതമാണ് പ്രസക്തമില്ലാത്ത ക്വസ്റ്റ്യനെ നമുക്ക് ഒഴിവാക്കാം എന്തിനാ സമയം നിങ്ങളുടെയും എൻ്റെയും കളയുന്നത് അതിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഞാൻ ഇപ്പോൾ ഒരു വിഷയങ്ങളായിട്ട് കാണുന്നില്ല അതിനൊക്കെ അപ്പുറത്താണ് നമ്മളതൊന്നും അതൊക്കെ വെറുതെ ഒരു ചില്ലി മാറ്ററാണ് ആരെങ്കിലും കരുതിയാൽ ഞാൻ വേണ്ട തീരുമാനിക്കാൻ പോകണോ വേണ്ടി വന്നു അന്ന് വിഷയമല്ല പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ ഇപ്പം ചർച്ച ചെയ്യുന്നില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ എന്നുള്ള രീതിയിലാണ് അത് പാർട്ടി എടുക്കേണ്ട നിലപാടാണ് ഞാനല്ലോ എൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ ഞാനൊരു പാർട്ടിയെ ചതിച്ചയാൾ വിശ്വാസം വഞ്ചന കാണിച്ച ആളാണ് പിന്നെ ആ പാർട്ടിയിൽ ആ മെമ്പർഷിപ്പിൽ തുടരാൻ അർഹതയില്ലെന്ന് പാർട്ടി കണ്ടെത്തി മതി എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് കോടിയേരി കാലാവധിക്ക് മുമ്പേ എൻ്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മെമ്പർഷിപ്പ് പുതുപ്പിക്കാൻ പറഞ്ഞത് നടന്നില്ല അത് കഴിഞ്ഞിട്ടും നടന്നില്ല പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും നടന്നില്ല അതിന് പാർട്ടി കമ്മിറ്റിയെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല എനിക്കും താല്പര്യം വേണമായിരുന്നു എനിക്ക് താല്പര്യം കുറവുണ്ടായിരുന്നു നിലവിലുണ്ട് അത് എൻ്റെ കുറ്റബോധമെന്നോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ വിഷമമാണെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായല്ലോ നമ്മുടെ ഒരു അധ്വാനം പത്ത് നാൽപ്പത് വർഷക്കാലം അധ്വാനിച്ചിട്ട് അധ്വാനിച്ച് നമുക്ക് പല സ്ഥാനമാനങ്ങളും എല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പാർട്ടിയെ നമ്മൾ ചതിച്ചു എന്ന് പ്രചരണം ഈ മാധ്യമരംഗത്തു നിന്നല്ല സമൂഹത്ത് നിൽക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോളേ അതിൻ്റെ വേദന കാണത്തുള്ളൂ വേദന അനുഭവിക്കുന്നത് ഞാനാണ് ആ വേദന അനുഭവിക്കുന്നിടത്തോളം പിന്നെയും പിന്നെയും അതിൽ നാളെ മെമ്പർഷിപ്പ് എടുത്തു ഇപ്പം തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ രാജ ജയിച്ചായിരുന്നു എന്നെക്കാളും കൂടുതൽ ഹോട്ടൽ ജോയ്സും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും ഇതിനേക്കാളും കടുത്ത ഒരു പോസ്റ്റ് രാജേന്ദ്രൻ്റെ പുറത്ത് ഒട്ടിച്ചാലോ അന്ന് ആർ പത്രക്കാരെ സഹായിക്കുമോ വേറെ ആരെങ്കിലും സഹായിക്കുമോ അത് പാർട്ടിയുടെ നിലപാടായിട്ടല്ലേ പോവുള്ളൂ അത് ഒരുപാട് ആളുകൾക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾ മാർസിസ്റ്റ് പാർട്ടിയിലോ ഇടതുപക്ഷത്തിനെയോ അനുകൂലിച്ച് നിൽക്കണമെന്നില്ല നമുക്കതാണ് സ്റ്റാൻഡ് ആ ഒരു ഘട്ടത്തില് ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു ഈ വിഷയം ഒന്ന് ഇരുന്ന് പറഞ്ഞു തീർക്കാൻ പാർട്ടി നേതൃത്വം ശ്രമിച്ചില്ല എന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടല്ലോ അതല്ലേ ശരി ഇപ്പം എന്നെ സംബന്ധിച്ച് ആക്ഷേപം പറയാൻ ഉത്തരവാദപ്പെട്ടയാൾ ആക്ഷേപം പറഞ്ഞു ആക്ഷേപം പറഞ്ഞു എന്ന് പറയുന്നത് ജയിച്ചതിന് ശേഷമല്ല അതിന് മുൻപ് അപ്പോൾ എന്താണ് വേണ്ടത് ദ ഇന്നയാളോട് ഇന്ന് ഇന്നത് പറഞ്ഞു ശരിയാണോ ഒരു പക്ഷേ അവർക്ക് പറയാം അന്നേരം പറഞ്ഞാൽ കൂടുതൽ വഷളാവുന്നു ഇനി മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടെങ്കിൽ ഇന്നേ ഞാൻ ഇന്നത് പറഞ്ഞു അന്ന് ചോദിച്ചില്ല പോട്ടെ ഇന്ന് ചോദിക്കാമല്ലോ വ്യക്തത ഉണ്ടാകണ്ടേ ഉണ്ടോ ഇല്ലല്ലോ എല്ലാം മറന്നു ശരി എല്ലാം മറന്നു ഉന്നത നേതാക്കന്മാർ നീ എല്ലാം മറന്നു ഇന്ന സ്ഥലത്ത് പോകണം പ്രവർത്തിക്കണം പോയി കൺവെൻഷൻ പോയില്ലേ പറഞ്ഞു ഞാൻ പോയി അവിടെ പോയി സെക്കൻഡ് റോയിൽ സൈഡിലിരുന്നു നല്ല രസീകരണവും പേര് വിളിച്ച പാളുകളും ഒക്കെ നല്ലപോലെ സഹകരിച്ചു എല്ലാ നേതാക്കന്മാരെയും ഞാൻ കണ്ടു സംസാരിച്ചു അതിനൊന്നും കുറവുണ്ടായില്ലല്ലോ നമ്മുടെ സന്ദേശം നമ്മുടെ സന്ദേശം നമ്മൾ അവരോട് കൂടെയുണ്ട് എന്ന കൺവെൻഷനിൽ അറിയിക്കുക എന്നുള്ളതാണ് ഞാനുണ്ട് അപ്പോൾ ഞാനുണ്ട് പോയിരുന്നു ഇപ്പം ഇതുവരെ എതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ എവിടെയെങ്കിലും പോയോ ഈ പത്രക്കാർ ഇത്ര ഇത്രമാത്രം കോളികളൊക്കെ ഉണ്ടാക്കിയിട്ടും ഞാൻ എവിടെയെങ്കിലും പോയതിന് വേണമെങ്കിലും ഞാൻ ഇന്നത് പോയി അത് പോയി ഇത് പോയെന്ന് എന്തെങ്കിലും പറയായിരുന്നു ഉള്ളതല്ലേ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു രാഷ്ട്രീയമായി ഒന്നും പറഞ്ഞില്ല വേറെ ചില കാര്യങ്ങളെ സംസാരിച്ചോളൂ അദ്ദേഹം സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തല്ലോ അദ്ദേഹം മന്ദിരായിരിക്കുന്ന കാലം മുതലേ നല്ല ബന്ധമല്ലേ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടതിന് എന്താ കുഴപ്പം എന്താണ് തെറ്റ് ഇവിടെയും നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ മറ്റു പാർട്ടിയിൽ പിന്നെ ഡൽഹിയിൽ എങ്ങനെ നിനക്ക് അത്ര ബന്ധമുണ്ടാകാം ഇതാരും ചോദിക്കാനുള്ള അവകാശം ഉള്ളതല്ല അത് എൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ് പിന്നെ ഈ എതിരെ എന്തെങ്കിലും ചെയ്തോ അന്നാരും ചോദിക്കാം അതേ ഉള്ളു പിന്നെ ഇന്നെങ്ങോ ഞാൻ മെമ്പർഷിപ്പ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് നാടുമുളങ്ങൾ വാർത്ത ഉണ്ടെന്നൊക്കെ കേട്ട് എന്താ ഇത് ഇതാരാണ് ഉദ്ദേശിക്കുക ആരാ ചെയ്യുന്നത് അന്നല്ല പ്രവർത്തനത്തിലുണ്ടാവുമോ തിരഞ്ഞെടുപ്പ് എന്നെ കൊണ്ട് പറ്റുന്ന നിലയിലേക്കുള്ള സഹകരണങ്ങളുണ്ടാവും പ്രവർത്തനത്തിൽ പോകണമെങ്കിൽ ഇത്രയും ചില പ്രശ്നങ്ങളുണ്ട് അതെന്നുവെച്ചാൽ നമുക്കൊരു അനുഭവം വന്നു അനുഭവം വന്നപ്പോൾ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലേൽ മനുഷ്യനാവില്ല ഇനിയൊരു അപകടം എനിക്ക് പറ്റിയാൽ ആരും സംരക്ഷിക്കാനുണ്ടാവില്ല എനിക്ക് രണ്ട് പെരുമക്കളാണ് ഒരു എപ്പോഴും ചാധീയനായ ഒരു വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കാറില്ല അപ്പം എന്തായിരുന്നാലും അത്തരത്തിലാണ് മുമ്പ് ആവർത്തിച്ചിരുന്നത് പോലെ തന്നെ മറ്റൊരു പാർട്ടിയിലേക്കും ബി ജെ പി എന്നല്ല മറ്റൊരു പാർട്ടിയിലേക്കും പോകില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിലൊക്കെ സഹകരണം ഉണ്ടാകും താൻ പാർട്ടിയാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിക്കൊപ്പമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നാണ് എസ് രാജേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി